എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും ഐ എസ് എല്ലിലേക്ക് പുതുതായി വന്നിട്ടുള്ള ക്ലബായിട്ടുള്ള റൗണ്ട് ക്ലാസ് പഞ്ചാബുമായിട്ടായിരുന്നു ആ മത്സരം. ആ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-3 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ നേടിയിട്ടുള്ളത് വിദ്യാസാഗർ സിംഗും അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ള മിലോസ് ഡ്രിങ്കുമാണ്. ഈ മത്സരത്തിൻ്റെ ലൈവോ മറ്റു കാര്യങ്ങളെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൗദിയിലേക്ക് പോവുകയാണ്. അവിടെ 3 ക്ലബ്ബുകളായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രീ സീസൺ മത്സരം കളിക്കാൻ ബാക്കിയുണ്ട്. എന്തായാലും ആ മത്സരത്തിന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ പേജിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത ഏഷ്യൻ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ താരത്തെ പറ്റി പറയുകയാണെങ്കിൽ താരം ഒരു പ്രായം കുറഞ്ഞ താരം കൂടിയാണ്. അതായത് ജോഷ്വ ഷൊട്ടോറേക്കാൾ പ്രായം കുറഞ്ഞ ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആ താരവുമായുള്ള മെഡിക്കൽ എല്ലാം കംപ്ലീറ്റ് ആയി എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. ആ താരത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ആ താരത്തിന് മൾട്ടിപ്പിൾ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 2 പൊസിഷനിൽ താരം കളിക്കുന്നതായിരിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആ സൈനിങ് നടക്കാൻ ഏകദേശം 4-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി ട്രാൻസ്ഫർമായ ജലം അവസാനിക്കുന്നതായിരിക്കും. അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ സൈനിങ് ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത എന്ന് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. ഈ വാർത്ത നമ്മളെല്ലാവരും കേട്ടു കാണണം. അതെ, ബംഗളൂരു FC യുടെ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഡിഫൻസിലെ യങ് താരമായിട്ടുള്ള റോഷൻ സിംഗിനെ സ്വന്തമാക്കാൻ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. 24 വയസ്സുള്ള താരത്തെ ലോൺ ഡീലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. താരം കഴിഞ്ഞ 3 സീസണിലായിക്കൊണ്ട് ബംഗളൂരുവിനു വേണ്ടി മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സീസണിൽ താരം 24 മത്സരങ്ങളിൽ നിന്ന് 3 അസിസ്റ്റും ബംഗളൂരു FC ക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ സീസണിൽ അദ്ദേഹം ബംഗളൂരുവിനു വേണ്ടി 17 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും അതേപോലെ തന്നെ 7 അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത കുറച്ച് ദിവസം മുമ്പ് വന്നൊരു വാർത്ത തന്നെയാണ്. എന്തായാലും താരത്തെ ബംഗളൂരു FC യിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു ലക്ക് തന്നെയായിരിക്കും. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.